ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മുടെ മെമ്മറി കാർഡോ അതുപോലെ തന്നെ USB ഡ്രൈവോ കറപ്റ്റ് ആയാലും, അതായത് അതിൻ്റെ മെമ്മറിയും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ലെങ്കിൽ അതെങ്ങനെ നമുക്ക് കമ്പ്യൂട്ടറിലൂടെ റെഡിയാക്കി എടുക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഞാനൊരു USB ഡ്രൈവ് കണക്ട് ചെയ്തിട്ടുണ്ട്, 32 GB. അപ്പോൾ അത് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിൻ്റെ അലോക്കേഷൻ സൈസും മറ്റു കാര്യങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല. അപ്പോൾ നമുക്കത് എൻറ്റർ ചെയ്തിട്ട് ഓപ്പൺ ആക്കാനും കഴിയുന്നില്ല. അപ്പോൾ നമ്മൾ സെർച്ച് ബാറിൽ CMD എന്ന് ടൈപ്പ് ചെയ്യുക, അതിനുശേഷം റെഡ്നെസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ യെസ് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇതിന് കമൻറ്റ് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതിനായിട്ട് ചില കോഡുകൾ നമ്മൾ ഇതിന് കൊടുക്കണം. ഫസ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് ഡിസ്ക് പാർട്ട് എന്ന് ടൈപ്പ് ചെയ്യുക, അതിനുശേഷം എൻറ്റർ ചെയ്യുക. അപ്പോൾ അതിനുശേഷം നമ്മൾ നൽകേണ്ടത് ലിസ്റ്റ് ദ ഡിസ്ക്, നമുക്ക് ഏതൊക്കെ ഡിസ്ക് ഇതിൽ കണക്റ്റഡ് ആണോ അതൊക്കെ ലിസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. ലിസ്റ്റ് ദ ഡിസ്ക് എന്ന് ടൈപ്പ് ചെയ്യുക. ലിസ്റ്റ് എന്ന് എഴുതി സ്പേസ് ഇട്ടതിന് ശേഷം ഡിസ്ക് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ സ്റ്റോറേജ് ഡിവൈസും നമുക്കിവിടെ കാണാൻ കഴിയും. ആദ്യത്തേത് നമ്മുടെ ഹാർഡ് ഡ്രൈവ് ആണ്, അതുപോലെ തന്നെ ഡിസ്ക് 1 എന്ന് എഴുതാണ് USB. അപ്പോൾ 32 GB, അപ്പോൾ 28 GB അവൈലബിൾ ആണ് അതിൽ. അപ്പോൾ അതിനുശേഷം സെലക്ട് ഡിസ്ക് 1 എന്ന് സെലക്ട് ചെയ്യുക, അതായത് USB ഡിസ്ക് 1 ആയതുകൊണ്ട് 1 എന്ന് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഡിസ്ക് 1 സെലക്ട് ആയിട്ട് കാണാൻ കഴിയും. അതിനുശേഷം അടുത്ത കമൻറ്റ് കൊടുക്കേണ്ടത് ക്ലീൻ എന്നാണ്. ക്ലീൻ കൊടുത്തതിന് ശേഷം എൻ്റർ പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു മെസ്സേജ് വന്നിട്ട് കാണാം, ഡിസ്ക് പാർട്ട് സക്സീഡ് ഇൻ ക്ലീനിങ്. അടുത്തായിട്ട് നമ്മൾ കമൻറ്റ് കൊടുക്കേണ്ടത് ക്രിയേറ്റ് പാർട്ടീഷൻ പ്രൈമറി എന്നാണ് കൊടുക്കേണ്ടത്. ക്രിയേറ്റ് പാർട്ടീഷൻ പ്രൈമറി എന്ന് ടൈപ്പ് ചെയ്യുക, അതിനുശേഷം എൻറ്റർ ചെയ്യുക. അപ്പോൾ ഇവിടെ പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് വേണത് സെലക്ട് പാർട്ടീഷൻ 1 എന്ന് ടൈപ്പ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ പാർട്ടീഷൻ 1 എന്നത് നമ്മുടെ പെൻഡ്രൈവ് ആണ്, അത് നമ്മളൊന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആക്റ്റീവ് എന്ന കമൻറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഒരു മെസ്സേജ് വന്നിട്ട് കാണാം, നമ്മുടെ പാർട്ടീഷൻ ആക്റ്റീവായാണ്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഫോർമാറ്റ് സ്പേസ് FS = FAT32 എന്നാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ കൊടുക്കേണ്ടത്, ഫോർമാറ്റ് സ്പേസ് FS = FAT32. അതിനുശേഷം നമ്മൾ എൻറ്റർ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോർമാറ്റിംഗ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇത് 100% ആയി കഴിഞ്ഞാൽ ഒരു മെസ്സേജ് വരും, ഫോർമാറ്റ് കംപ്ലീറ്റ് ആയെന്ന്. അതിനുശേഷം മാത്രമേ നമ്മളിത് ക്ലോസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇത് കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഇത് ഒരുപാട് സമയം എടുക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഇത് 6% നമുക്കിവിടെ കംപ്ലീറ്റ് ആയിട്ട് കാണുന്നതാണ്. ഇനി അതിനുശേഷം ഞാൻ വീഡിയോ ഒന്ന് ഫാസ്റ്റ് ആക്കുകയാണ്. അപ്പോൾ ഇത് 100% ആയിട്ട് ഫോർമാറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ അത് പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഫയൽ എക്സ്പ്ലോറർ ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ USB ഡ്രൈവ് ഇവിടെ ഡിക്റ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെമ്മറിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രശ്നം പരിഹരിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് മിക്കവാറും വരുന്നത് നമ്മൾ പെൻഡ്രൈവ് ബൂട്ടബിൾ ആക്കാൻ ശ്രമിക്കുമ്പോഴും കൂടുതൽ ഫയലൊക്കെ ലോഡ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ളൊരു പ്രശ്നങ്ങൾ വരുന്നത്. ചില സോഫ്റ്റ്വെയറിൻ്റെ ഇഷ്യൂ കൊണ്ട് ഇങ്ങനെ വരാറുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.